RSS ഉം ബിജെപി നേതാക്കന്മാരും ഈ കാലയളവിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. പാലക്കാട് ഒരു ആന ചത്തപ്പോൾ അത് മലപ്പുറമാണ് എന്ന് രാജ്യത്തുടനീളം ചിത്രീകരിച്ചവരാണ്. ഓരോ വിഷയം വരുമ്പോഴും സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അതിൻ്റെ അജണ്ടയായി കാശ്മീർ മലപ്പുറം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ബി ജെ പിയുടെ ഒരു നേതാവ് കുറച്ചു നാൾ മുമ്പ് പറഞ്ഞത് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് മലപ്പുറത്തെ കുറ്റകൃത്യങ്ങൾ കാരണം പട്ടാളത്തിൻ്റെ ഒരു പ്രത്യേക ഡിവിഷൻ ഒരു ബറ്റാലിയൻ അവിടെ ഇടണം എന്ന് പോലും ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും അത് തന്നെയാണ്. അതിനൊരു വിശദീകരണം എന്നുള്ള നിലയിലാണെങ്കിൽ പോലും RSS പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ചത് ആ കാര്യങ്ങൾ തന്നെയാണ്. അതും ഇതുമെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ നിലയിൽ ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഈ പറഞ്ഞതുപോലെ തകർന്ന് തരിപ്പണമാകുന്നു. വളരെ മനീമസമായ ഒരു നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കാണുന്ന ഇതുണ്ടാകുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് കേവലം മുഖ്യമന്ത്രിക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായി ഇതിനെ സമീപിക്കരുത്. ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്ന നിലയിലേക്കുള്ള നിലപാടുകളുണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം. അങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഫറിനെ കുറിച്ച് എവിടുന്നാണ് ഓഫർ കൊടുക്കാനുള്ള സാമ്പത്തിക സ്രോതസ് എവിടുന്നായിരുന്നു എന്നുള്ളത് അടക്കം അന്വേഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് സംവിധാനം ഉണ്ടല്ലോ, പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമല്ലോ. മുഖ്യമന്ത്രിക്ക് മറ്റ് ഈ പറഞ്ഞതുപോലെ മറയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സത്യസന്ധനായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇത് അന്വേഷിക്കണമല്ലോ, ഇതിന്റെ നിജസ്ഥിതി അറിയണമല്ലോ. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കുന്നു, അതിൽ തർക്കമില്ലല്ലോ. അതിന്റെ കൺഫർമേഷൻ MLA മാർ തന്നെ വന്നു. അതായത് മുഖ്യമന്ത്രി അറിഞ്ഞ ഒരു വിഷയം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? വളരെ ഗൗരവമല്ലേ? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ പോലെ അതല്ലേ 50 കോടി ഒരു MLA ക്ക് കൊടുക്കുന്നത്? കേരളത്തിൽ വേരോട്ടം സ്ഥാപിക്കാനായിരിക്കാം, പക്ഷേ 50 കോടി ഓഫർ ചെയ്യുന്നു, മുഖ്യമന്ത്രി അറിയുന്നു, അതിന്മേൽ ഒരു അന്വേഷണം ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്ത് ഏർപ്പാടാ? അതെ, മുഖ്യമന്ത്രിക്ക് എന്തോ മറയ്ക്കാനുണ്ട്, ഇത് അറിഞ്ഞിട്ടും ഉണ്ടായിരിക്കുന്നു. ഞാൻ 3 മണ്ഡലങ്ങളിലും പോയതാണ്. വയനാട് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള വരവേൽപ്പാണ് പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കിട്ടിയത്. രാഹുലിൻ്റെ ആദ്യത്തെ വരവിലും ഞാനുണ്ടായിരുന്നു. അതിനെ മറികടക്കുന്ന നിലയിലേക്കുള്ള ഒരു സ്വീകരണം ഉണ്ടായി. തീർച്ചയായിട്ടും 2019-ൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് പ്രതീക്ഷിക്കുന്നു. അതിനേറ്റവും സഹായകരമാകുന്നത് LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രസ്താവനകളും നിലപാടുകളുമാണ്. വളരെ വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് എന്താണേലും ഭൂരിപക്ഷമാണ്. പാലക്കാട് തീർച്ചയായിട്ടും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ വോട്ട് വർദ്ധിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ 13000 വോട്ടോളം UDFന് മുൻതൂക്കമുണ്ട്. അതിനെ മറികടക്കും എന്നുള്ളതിൽ സംശയമില്ല. ചേലക്കരയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം. ചേലക്കരയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുൻപ് ഒരു മണ്ഡലത്തിൽ നടക്കാത്ത നിലയിലേക്കുള്ള ചിട്ടയായ പ്രവർത്തനം അവിടെ നടക്കുന്നു. അവിടുത്തെ ഒരു സവിശേഷത, അവിടുത്തെ മാത്രമല്ല, ഈ 3 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുന്നത് CPM കേഡറിന് ഇപ്പോഴത്തെ സംവിധാനത്തോടുള്ള ഒരു അസംതൃപ്തിയും അതിൻ്റെ ഒരു പ്രതിഷേധ വോട്ടും, ഒരു സംശയം അക്കാര്യത്തില്ല. കാരണം 2019 സീറ്റ് പരാജയപ്പെട്ടെങ്കിലും CPM അവരുടെ പ്രവർത്തകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതെല്ലാം ശബരിമലയുടെ ഒരു റിയാക്ഷനെ ഉള്ള ഒരു 1-time reaction എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. 2024 പരാജയം കഴിഞ്ഞപ്പോൾ സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലായി പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത് എന്നുള്ളത്.
അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അതിനുശേഷം നടക്കുന്ന ഓരോ ദിവസത്തെ സംഭവ വികാസങ്ങൾ, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് സത്യം പുറത്തു വന്നത് തുടങ്ങി, എല്ലാ പി വി അൻവറിന്റെ വിമത നീക്കത്തിൽ തുടങ്ങി, ഏറ്റവും കൂടുതൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളപ്പെട്ടതും, എല്ലാ ദിവസവും സി പി എം കേഡറിനെ, ഇടതുപക്ഷത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നവരെ ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവരാത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പുകൾ തോറ്റാൽ മാത്രമേ ഈ പാർട്ടി കേരളത്തിൽ നിലനിൽക്കത്തുള്ളൂ എന്നാഗ്രഹിക്കുന്നു.